കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ കോലാഹലമുണ്ടാക്കുന്നവർ ഓർക്കണം. ഗാദർ മങ്ങാടിനെ ഗവർണറുടെ കത്തിന്റെ പേരിൽ കണ്ണൂർ വി സി നിയമനം രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് വിവാദം സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളും യു ഡി എഫ് നേതാക്കളും ഈ പേര് മറക്കില്ല. യു ഡി എഫ് ഭരണകാലത്ത് കണ്ണൂർ വി സി ആയി നിയമിച്ചത് കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗാദർ മങ്ങാടിനെയായിരുന്നു. സകല മാനദണ്ഡങ്ങളും മറികടന്നാണ് സജീവ രാഷ്ട്രീയക്കാരനായ കോൺഗ്രസ് നേതാവിനെ വൈസ് ചാൻസലറാക്കിയത്. ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2013 ഈ പരിശുദ്ധ നിയമനം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൽ പി കരുണാകരനോട് 2 തവണ പരാജയപ്പെട്ടതോടെ ആശ്വാസമെന്ന നിലയിലാണ് വി സി പദവി നൽകിയത്. എയ്ഡഡ് സ്ഥാപനമായ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ എന്നു മാത്രമായിരുന്നു അക്കാദമിക് യോഗ്യത. പിന്നീട് പി എച്ച് ഡി നേടിയതിൽ ക്രമക്കേട് പുറത്തു വന്നു. എം ഫിൽ ഉള്ളവർ 48 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പി എച്ച് ഡി എം ഫിൽ ഇല്ലാത്ത ഗാദർ മങ്ങാട് 32 മാസം കൊണ്ട് പൂർത്തിയാക്കിയതും അന്ന് വിവാദമായിരുന്നു. താവക്കര ക്യാമ്പസിലെ ലൈബ്രറി നിർമ്മാണത്തിലുണ്ടായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും ചർച്ചയായി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറാകാൻ തീരുമാനിച്ചത് ലീഗ് നേതാവായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൾ ഹമീദിനെയാണ്. വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബിൻ നേരിട്ടാണ് ഇതിൽ ഇടപെട്ടത്. പള്ളിക്കൽ വി പി കെ എം എം എ എച്ച് എസ് അധ്യാപകനായ ഇദ്ദേഹത്തിന് വി സി ആക്കാനുള്ള അക്കാദമിക് യോഗ്യത ഉണ്ടായിരുന്നില്ല. പള്ളിക്കൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പി എസ് സി ബോർഡ് അംഗവുമായിരുന്നു അദ്ദേഹം. ഇതാണ് വി സി ആക്കാൻ ലീഗ് കണ്ടെത്തിയ യോഗ്യത. സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ഇടതുപക്ഷ അംഗങ്ങൾ എതിർത്തതോടെയാണ് നീക്കം പൊളിഞ്ഞത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ ഡോക്ടർ കെ മുഹമ്മദ് ബഷീറിനെ വി സി ആക്കി. അദ്ദേഹത്തിന് മതിയായ യോഗ്യത ഉണ്ടായിരുന്നില്ല. അബ്ദുൾ ഹമീദിനെ പിന്നീട് ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റാക്കി. ഡോക്ടർ എം അബ്ദുൾ സലാം കാലിക്കറ്റ് വി സി ആയതും ലീഗ് നോമിനേഷനിലാണ്. ഇക്കാലത്താണ് യു ഡി എഫ് സിൻഡിക്കേറ്റ് സർവകലാശാലയുടെ ഏക്കർ കണക്കിന് ഭൂമി ലീഗ് അനുകൂല ട്രസ്റ്റുകൾക്ക് മറച്ചു നൽകാൻ തീരുമാനിച്ചത്. ഗവർണർ ഫയൽ മടക്കിയതോടെ നീക്കം പൊളിഞ്ഞു. സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളിൽ വൻ അഴിമതിയാണ് നടന്നത്. ലാസ്റ്റ് ഗ്രേഡിൽ 1-ാം റാങ്കുകാരിക്ക് പോലും നിയമനം ലഭിച്ചില്ല. അബ്ദുൾ സലാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി. നിലവിൽ ബി ജെ പി പോഷക സംഘടനയായ ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. കാലങ്ങളായി ഒഴിഞ്ഞുകിടുന്ന തസ്തികളിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് പി വി ബാലചന്ദ്രൻ, ടി ആർ ഗോപാലകൃഷ്ണൻ, സൊരൂർ ജോൺ, ശിവസ്വാമി എന്നിവരെ നിയമിച്ചത്. നിയമനം ചട്ടം പാലിച്ചാണെന്ന് വ്യക്തമാക്കിയതിന് പേരിൽ അന്നത്തെ രജിസ്ട്രാറും ഉമ്മൻചാണ്ടി സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. നീണ്ട നിയമന പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി ഇടപെട്ട് ഇവരെ തിരിച്ചെടുത്തത്. സർവകലാശാല കുട്ടിച്ചോറാക്കാനുള്ള നീക്കത്തിന് ഹൈക്കോടതി വിധി കനത്ത തിരിച്ചടിയായിരുന്നു. സർവകലാശാല ക്ലാസ് 4 വിഭാഗത്തിൽ അനധികൃത നിയമം തടയാനുള്ള യു ഡി എഫ് സർക്കാരിന്റെ ശ്രമവും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് പരാജയപ്പെട്ടത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.